ഗുഡ് മോർണിംഗ് ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ആയിരിക്കുന്ന ഇടങ്ങൾ ദേവാലയങ്ങളായി രൂപപ്പെട്ട് ആരാധന സംബന്ധിക്കുവാനും ഒക്കെ ലഭിക്കുന്ന വലിയൊരു അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യവും സമർപ്പണവും ഞങ്ങൾക്ക് തരണമേ. ഈ ആരാധനയിൽ ആദ്യയോടൊന്നും നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വിലക്കൃപ കൂടിയിരിക്കണമേ. ദൈവമായ കർത്താവേ, സ്വർഗീയർ നിന്നെ മഹത്വപ്പെടുത്തുന്നത് പോലെ മൺമേരായിരിക്കുന്ന ഞങ്ങളുടെ ആരാധനകളെയും സ്തുതികളെയും സ്വർഗത്തിലെ കിളിവാതകളെ തുറന്ന് അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും തന്നെ ആരാധിപ്പാന്ന് കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിവിധ തലങ്ങളിൽ ഇന്ന് ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കടന്നു വന്നവരെ എല്ലാവരെയും ഇവിടുന്ന് വാഴ്ത്തണം. കർത്താവെ, ലൈവ് സ്ട്രീമിലൂടെയൊക്കെ ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ. മഹത്വം തമ്പുരാൻ എടുക്കണം. യേശു ശിഹ മൂലം ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാരംഭ ഗാനത്തിന് ഗായക സംഘം നേതൃത്വം നൽകുന്നതാണ്. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 40-ാമത്തെ പാട്ട്, സോങ് നമ്പർ 40. Oh.
ഒന്നാം പാഠം മേഘാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ. മേഘാപ്രവചനം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പിൻ, നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപാകെ വ്യവഹരിക്കുക. കുന്നുകൾ നിൻ്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്ക് തൻ്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും, എൻ്റെ ജനമേ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എന്തെന്നാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചത്? എൻ്റെ നേരെ സാക്ഷീകരിക്കുക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹ്റോനെയും മിര്യാമിനെയും നിൻ്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക് ആലോചിച്ചതും യഹോബയാമിൻ്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശത്തി മുതൽ ഗിൽഗാക്ക് വരെ സംഭവിച്ചതും ഓർക്കുക. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുൻപാകെ കുമ്പിടേണ്ടതും? ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളകിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? ആയിരം ആയിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈലനദികളിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇരുപതാം പാഠം അവസാനം. രണ്ടാം ഭാഗമായി രണ്ട് കൊരിന്ത്യൻസ് ചാപ്റ്റർ 4:7-15. ഇന്നത്തെ രണ്ടാം ഭാഗമായി തിരഞ്ഞെടുക്കുന്ന ഭാഗം രണ്ട് കൊരിന്ത്യൻസ് 4:7-15 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അത്ര ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു, നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇവിടെ രണ്ടാം ഭാഗം അവസാനിച്ചു. അഹരോനാണ് ചാതോപം പോ പ്രാർത്ഥന സ്വീകരിക്കോര്യാചനാദുപോലെ ശുശ്രൂ
പരിശുദ്ധനാകുന്നു
പ്രാർത്ഥനകളും അപേക്ഷകളും വെടുപ്പോട് വിശുദ്ധിയോടുകൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കി തീർക്കണമേ. ശരീരമൊന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതും ആയിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല പലതത്രേ. ഞാൻ കയ്യല്ല കൊണ്ട് ശരീരത്തിലുള്ളല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ല കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണമെവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണമെവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരമെവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് ശരീരം ഒന്ന് തന്നെ. ഹാലലിയാ 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 സ്തുതിയാ നിമിതിൽ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകൾ എഴുതേണ്ട വിശ്വമണ്ഡവങ്ങൾ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാണ് നൽകുന്നതും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിത പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കർണങ്ങൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ക്രിസ്തേവംഗേലിയോനിലെ ദൈവത്തിന്റെ ജീവവചനയുടെ അറിയിപ്പിനെ കേൾക്കണം.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിടെ ദയവോട് കൂടെ നിങ്ങളെ വിളിതരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവംഗലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായി നമ്മുടെ കർത്താവ് ശുമശുഗായുടെ വിശുദ്ധ എവൻഗലിയോ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ഇവയെ പ്രകാരം സംഭവിച്ചു. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവേൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻമേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറി പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് അവരോട് പറവേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കാലാവസാനത്തിൽ മറിയാമിൽ നിന്ന് നമുക്കായി വെളിപ്പെടുകയും ബേത്ലഹേം ഓർഫത്തായിൽ കാണപ്പെടുകയും യോർദാനാ നദിയിൽ വെച്ച് പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യുഗന്നാനാൽ ഏറ്റുപറയപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഗാൽഗൊത്തായിൽ തൂങ്ങപ്പെടുകയും പാതാളത്തിലേക്കിറങ്ങി നമ്മെ കരേറ്റുകയും
മരണത്തിന് അധികാരത്തെ അഴിച്ചുകളയുകയും രക്ഷണ്യമായി മർമ്മം നമ്മെ ഏൽപ്പിക്കുകയും സ്വജാതികളും ജാതികളും അതിനെ ക്ഷണിക്കപ്പെട്ട് വിളിക്കപ്പെട്ടതുമായ ആത്മീയ മുത്താഴ നമുക്ക് ഒരുക്കി തരികയും ചെയ്ത ജീവന്റെ അപ്പമായിരിക്കുന്ന ശിഖാദം വിരാനും ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാകപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിനെല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കർണങ്ങളും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യകളില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെ പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനെ ഇതേതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധ മോത്തമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും നാശ്വസിപ്പിക്കണമേ. കണ്ണുകളും ദേഹമാതുമഞ്ഞ ഞങ്ങളുടെ മേൽപ്പൊഴിക്കണമേ. മോഹത്തിൻ്റെ നാഥന ഞങ്ങളുടെ കർത്താവായി കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോടുത്തമല്ല ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കൊള്ളണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിനെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയപൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഏറ്റുകൊള്ളുന്നു. സാക്ഷാൽ പ്രധാനാചാര്യനും പാപപരിഹാരം ചെയ്യുന്ന യാഗവും ആത്മീയമായ മേശയും ഗാൽഗുത്താമേൽ തന്നെ തന്നെ അർപ്പിക്കുകയും പാപനിമിത്തം അകന്നു പോയിരിക്കുന്ന മനുഷ്യവർഗത്തെ തന്റെ പിതാവിനോട് യോജിപ്പിക്കുകയും തന്റെ തിരുമേനി രക്തത്താൽ സ്വർലോകരെയും ഭൂലോകരെയും തമ്മിൽ നിരപ്പിക്കുകയും ചെയ്തവരാജമ്പുരാനേ, നിന്റെ മുൻപാകെ ഞങ്ങൾ നിൽക്കുന്ന ഈ നേരത്തിൽ കരുണയോടും ദയയോടും കൂടെ ഞങ്ങളിൽ സൂക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സന്നദ്ധയിൽ മാലകമാർ ഉറയ്ക്കുകയും ഋഷമാലകമാർ ഭ്രമിക്കുകയും ഋഷനിവാസന്മാർ അതിശയിക്കുകയും മൗദേന്മാർ ഹല്ലേലൂയ പാടുകയും ക്രോമേന്മാർ വാഴ്ത്തുകയും സ്രാപേന്മാർ തന്റെ പരിശുദ്ധതയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ചെയ്തു പോയിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവകയിലെ വിവേകമുള്ള ആടുകൾ നിന്ന പരിശുദ്ധരുഹായേ നീ വിരോധിക്കരുതേ. എന്റെ പ്രവൃത്തികളുടെ അച്യുത നിമിത്തം നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നിന്റെ ഇടവകയിൽ നിന്ന് അനുഗ്രഹങ്ങളെ നീ വിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും
എന്റെയും നിന്റെ ജനത്തിന്റെയും പാപങ്ങളെ പരിഹരിക്കുകയും നിന്റെ ഇടവിട കുറ്റങ്ങളെ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. പാപികളായ ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്ന ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, പാപികളോയെ പുണ്യപ്പെടുത്തണമേ, വീഴ്ചക്കാരോട് ക്ഷമിക്കണമേ, അനുതാപികളെ കൈക്കൊള്ളണമേ, കുറ്റക്കാരോട് കരുണ തോന്നണമേ, കോപിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ, ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ, വഴക്കുകാരെ രമിതപ്പെടുത്തണമേ, വിരുദ്ധങ്ങളെ വായിച്ചു കളയണമേ, ശിക്ഷകളെ നീക്കിക്കളയണമേ, അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ, നിഗളികളെ പരിപാകതയുള്ളവരാക്കണമേ, പട്ടക്കാരെ പ്രശോഭിപ്പിക്കണമേ, ശമാശന്മാരെ വെണ്മയുള്ളവരാക്കണമേ, ശുശ്രൂഷകന്മാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, നേരായക്കാരെ ശക്തിപ്പെടുത്തണമേ, ഗുരുക്കന്മാരെയും ഉപദേഷ്ടക്കന്മാരെയും സ്വർഗീയ ജ്ഞാനം കൊണ്ട് ഐശ്വര്യപ്പെടുത്തണമേ, സഭകളെ ഉറപ്പിക്കണമേ, ആശ്രമങ്ങളെ നിലനിർത്തണമേ, കന്യാവൃതക്കാരെ കാത്തുകൊള്ളണമേ, വിവാഹം ചെയ്തിരിക്കുന്നവരെ വാഴ്ത്തണമേ, ദൂരസ്വരെ തിരിച്ചു വരുത്തണമേ, സമീപസ്വരെ കാത്തുകൊള്ളണമേ. ഞടകർത്താവേ, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഞങ്ങളെല്ലാവരുടെയും വായിൽ നിന്ന് ഇടപെടാതെയുള്ള സ്തുതികരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വമകുല സുബാലോൽമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാമീനും പാപികളുമായി നാം ആമീനെന്ന് ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധൻ ആകുന്നു, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധൻ ആകുന്നു. ജീവനും വിശുദ്ധമുള്ള ഏകരൂഹായും പരിശുദ്ധൻ ആകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. ദേവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്രാധാന്യമായ സകലത്തിലെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിന്റെ പിതാവും ഞങ്ങൾക്ക് വേണ്ടി മൂന്നാം ദിവസം പിതാവിനോടും പുത്രനും കൂടെ വന്നിക്കപ്പെട്ട് അപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ബാരിക്കുമാസ്തമെങ്കാലോ
Those who are celebrating their birthdays and wedding anniversaries, please come forward for the thanksgiving private. ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ടും വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ടും ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് കടന്നു വരാം. ഈ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓഫർട്ടറി ബോക്സുകളിൽ നിങ്ങളുടെ ഓഫർട്ടറി നിക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുമ്പോട്ട് വന്ന റെയിലിംഗ് സെയിൽ മുട്ടുകുത്തുകയും ചെയ്യാവുന്നതാണ്. ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിന്റെ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാവത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന വലിയേറെ അവസരത്തിനും പദവിക്കുമായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ആയുസ്സിന്റെ ഉടമ നീയാണല്ലോ. രോഗാതുരമായിരിക്കുന്ന ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്നു. നീ അവിടെ ഇത്രത്തോളം ഞങ്ങളെ ആയുസ്സോടെ നീ അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നീയോട് സ്തോത്രം. കർത്താവേ, ഈ കോവിഡ് എന്ന മഹാമാരിയുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും നീ ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തിനും ആരോഗ്യത്തിനും ബലത്തിനുമായിട്ട് നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ നന്ദികരേറ്റുവാൻ പുതിയൊരു വർഷം ദൈവം ദാനം കൊണ്ട് നൽകിയതിനെ ഓർത്തുകൊണ്ട് നന്ദികരേറ്റുവാൻ ലഭിക്കുന്ന അവസരത്തിനായി നന്ദിയോട് തന്നെ മഹത്വപ്പെടുത്തുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെയും കർത്താവേ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ മതഭായുടെ മുമ്പിൽ തങ്ങളുടെ മുഴങ്കാലുകളെ മടക്കിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നിന്റെ മക്കളോട് നീ അവിടുന്ന് കൂടിയിരിക്കണമേ, അവിടുന്ന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കഴിഞ്ഞ വർഷക്കാലം നീ കൂടിയിരുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവെ, മുതിർന്ന പ്രിയപ്പെട്ടവരെ നീ അവിടുന്ന് കാത്തുകൊള്ളണം. ഒരു കർത്താവെ, ആവശ്യമുള്ള സൗഖ്യം ആരോഗ്യം തുടർന്ന് നൽകണം. ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളും കൂടിയിരിക്കണം. കൊച്ചു വൈദ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വളർച്ചയിലെ പഠന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയെ വിപാന്നക്കണം, സഹായിക്കണം. കർത്താവെ, പുതുവർഷം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വർഷമാക്കി തീർക്കണം. പല കാരണത്താൽ ഇന്ന് കടവിന്ന് വരുവാൻ കഴിയാതിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുമായിരിക്കുന്ന ഇടങ്ങൾ പരിപാലിച്ച് പുതുവർഷം അവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് യേശു മിശിഹാമൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. അനുശോചനമുള്ളത് കണ്ടോൺസ് ഉള്ളത് അറിയിക്കട്ടെ. നമ്മുടെ ഇടവാംഗമായിരിക്കുന്ന മിസ്സസ് ഓമന ജോണിൻ്റെ പിതാവ് മിസ്റ്റർ കുര്യൻ വർഗീസ് കഴിഞ്ഞ ദിവസം നാട്ടിൽ കോട്ടയത്ത് മണർകാട് കീഴാവത്ത് നിന്ന് മാറ്റപ്പെട്ടു. 83 years old ആയിരുന്നു. മിസ്സസ് ഓമന ജോൺ 201 വിഞ്ചസ്റ്റർ റോഡ് ഹോർഷം PA 19044. പ്രിയപ്പെട്ട ഓമന ഓമയുടെ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവനമ്പുരാൻ്റെ സമാധാനവും പ്രത്യാശയും കർത്താവ് നൽകിയിട്ടുള്ള പ്രത്യാശയും നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓമനാമയും ജോണച്ചാനും സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നു. മക്കളും അടുത്ത ദിവസങ്ങളിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. അവരുടെയൊക്കെ യാത്രകളിൽ ദൈവം കൂടെയിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളിലും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തോസ് മർത്തമായിട്ട് വകയിലെ എല്ലാ കുടുംബങ്ങളിലും പേരുള്ള അഗാധമായ അനുശോചനം കണ്ടോൺസസ് ഈ സമയത്ത് അറിയിക്കുന്നു.
അനുശോചന സൂചകമായി ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പരമപിതാവേ, വേർപാട് ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പിതാവിന്റെ വേർപാടുകൾ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ഞങ്ങൾ ഓർക്കുന്നു. അവനവയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, നിന്റെ മക്കളുടെ ഹൃദയത്തിലെ വേദനകൾ, നിരാശകൾ, ദുഃഖങ്ങൾ നീ ഇവിടുന്ന് അറിയുന്നല്ലോ. എന്നാൽ മരണത്തെ ജയിച്ചവനായ യേശുവെ, നീ ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് നീയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിനപ്പുറമായ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ട് എന്നും ആ പ്രത്യാശയിൽ നിലനിൽപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, പ്രത്യേകിച്ച് ഈ ഭവനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്തതായ നിത്യമായ സമാധാനം നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. അവരുടെ യാത്രകളിൽ അവിടുന്ന് കൂടിയിരിക്കണമേ. നാട്ടിൽ നടക്കേണ്ടതായ സംസ്കാര ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യാശയോടുകൂടി പിതാവിനെ യാത്ര പറയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മറ്റ് ഭവനങ്ങളെയൊക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നു. എൻ്റെ മക്കളുടെയൊക്കെ ഹൃദയത്തിലെ അതിവേദനകളും നിരാശകളും ഒക്കെ നീയോട് നിറയുന്നല്ലോ. സ്വർഗത്തിലെ ദൈവമേ, നീയോട് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ കുടുംബാംഗങ്ങളുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടുംബങ്ങൾക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമാക്കി തരണമെന്ന് യേശു മിശിഹാമൂലം പ്രാർത്ഥിക്കുന്നത് ഏതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്ലീസ് ബി സീറ്റ്. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ കഴിഞ്ഞ 3 ദിവസമായി നടത്തപ്പെടുവാനായി വലിയവനായ ദൈവം സഹായിച്ചു. ആ ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ അധ്വാനങ്ങൾ ഒക്കെ ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഒരു ചടങ്ങിനെ നമ്മൾ കൺവെൻഷൻ നടത്തി അവസാനിപ്പിച്ചു എന്നുള്ളതല്ല, കേൾക്കുന്നതായ വചനങ്ങൾ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കൺവെൻഷൻ യോഗങ്ങളുടെ ഓഫറ്ററി നിങ്ങൾ അത് നൽകുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുകയുണ്ടായി. ദേവാലയത്തിൽ കൊണ്ട് നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വെൺമോയിലൂടെ നിങ്ങൾക്ക് ഓഫറ്ററുകളൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതുമാണ്. അങ്ങനെയുള്ള അവസരങ്ങളും നമുക്കുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ വൺ ഡേ ഇൻകം കൊടുക്കുവാനായിട്ടുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരികയാണ്, ഡ്യൂസ് ഉള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരു വർഷത്തിൻ്റെ അവസാന സമയത്തേക്ക് വരികയാണല്ലോ. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ടൊക്കെ ഞങ്ങൾ പോകുന്നു. എന്നാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെയൊക്കെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ സൂമിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെയൊക്കെ പുതിയ വർഷത്തേക്കുള്ള ഇലക്ഷനൊക്കെ നടത്തേണ്ടതായ സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷൻ ചുമതലക്കാരും പ്രത്യേകം ശ്രദ്ധിച്ച് അവരവരുടെ കമ്മിറ്റികൾ കൂടി ജനറൽ ബോഡിയായിട്ട് സൂമിലൂടെ കൂടുവാനായിട്ടുള്ള അവസരം ഈ വർഷം നമുക്കുണ്ട്. ആ തരത്തിൽ പുതിയ വർഷത്തേക്കുള്ള ചുമതലക്കാരെ, ഓർഗനൈസേഷൻ്റെ ഓരോ ഓർഗനൈസേഷൻ്റെയും ചുമതലക്കാരെ തിരഞ്ഞെടുക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഗായകസംഘം ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇപ്പോൾ ഓഫറ്ററി കളക്ട് ചെയ്യും. മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓഫറ്ററി ബോക്സുകളിൽ നിങ്ങൾ ഓഫറ്ററി വന്ന് മുമ്പോട്ട് വന്ന് അർപ്പിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾ രണ്ട് സൈഡിൽ കൂടെ വരുമ്പോൾ സെൻട്രലിലുള്ള അയലിലൂടെ നിങ്ങൾ വരികയും തിരിച്ച് ഏറ്റവും സൈഡിലുള്ള വോളിനോട് സൈഡിലുള്ള അയലിലൂടെ നിങ്ങൾ തിരിച്ചു പോകുവാനായിട്ടും ശ്രദ്ധിക്കണം. അതൊരു നമ്മുടെ ഒരു പാറ്റേണായി, നിങ്ങളുടെ ക്രമീകരണമായി മനസ്സിലാക്കി എല്ലാ ആഴ്ചയും പറയുവാനായിട്ട് നിൽക്കാതെ അത് നിങ്ങൾ ആ ഒരു ഡിസിപ്ലിനിൽ മുമ്പോട്ട് വരണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ക്ഷമിക്കണമേ.
അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ നീ അവിടുന്ന് സ്വീകരിക്കണമേ. തിരുസനം ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഈ കാഴ്ചകളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. Notice of publication of Edo Sangam members list, voters list 2020. The list of Edo Sangam members, voters list 2020 has been published for the review and correction. Those who have any question or clarification, please inform me through written letter before November 8th, Sunday, 5 p.m. The final list will be published on November 15th, Sunday. This list is prepared and updated based on ഇടവക രജിസ്റ്റർ ആൻഡ് പ്രീവിയസ് ഇയർ വോട്ടേഴ്സ് ലിസ്റ്റ്. നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇടവ സംഘ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ്. റിട്ടേൺ ആയിട്ട് എന്നോട് നൽകണം എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വരുന്ന സൺഡേയിൽ ഫൈനൽ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ളതായ തിരുവചന ധ്യാനത്തിനായി ഇന്ന് ഏവെങ്കിലുവിനായി വായിച്ചതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ് ലൂക്ക് ചാപ്റ്റർ 10:1-9. 9-ാമത്തെ വാക്യം ഇപ്രകാരം ഒന്നുകൂടെ വായിക്കട്ടെ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറവിൻ. Heal the sick in it and say to them, the kingdom of God has come near to you. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അല്പസമയം വചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ ആഴമേറെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഹൃദയണുകളെ തുറക്കണമേ. കേൾക്കുന്ന വചനം സ്വീകരിപ്പാനുള്ള വിനയം തരണമേ. യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് സഭയായി ധ്യാനിക്കുന്നതായ വിഷയം സഭകളുടെ പുതുക്കം എന്നുള്ളതാണ്. CSICNI മർത്തോമാ സഭകളുടെ ഐക്യ ഞായറാഴ്ചയായി നമ്മൾ ഇന്ന് കൊണ്ടാടുന്നതായ ഒരു ദിവസമാണ്. റിന്യൂവൽ ഓഫ് ദ ചർച്ച്, ഫെസ്റ്റിവൽ ഓഫ് യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CSICNI മർത്തോമ സഭകൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് ദീർഘനാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സഭകളുടെ ഐക്യത്തെപ്പറ്റി ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വേദഭാഗം ഇന്ന് ഏവെങ്കിലുവിനായി വായിച്ച ഭാഗമാണല്ലോ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അവസാനിക്കുന്നത് ഇപ്രകാരം പറഞ്ഞാണ്.
ഒമ്പതാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യം. യേശു അവനോട്, കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. 9-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് ഫോളോയിങ് ജീസസ് എന്നുള്ളതായ ഒരു വിഷയമാണ്. യേശു കർത്താവിനെ അനുഗമിക്കുന്നതായ ആളുകൾ കൊടുക്കേണ്ടി വരുന്നതായ വിലകൾ എന്താണ് എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവസാന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് 70 പേരെ യേശു കർത്താവ് തിരഞ്ഞെടുത്ത് തനിക്ക് മുമ്പായി വിവിധ ഗ്രാമങ്ങളിലേക്ക് വിവിധ ഇടങ്ങളിലേക്ക് അയക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ ഒരു അനുഭവം പഴയ നിയമ പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 11:16, ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, യഹോവ മോശയോട് അരുളി ചെയ്യുന്നതായ ഒരു കാര്യമാണ്, 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിർത്തുവീൻ എന്ന് പറയുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ അത് വിവക്ഷിക്കുന്നത്, നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കുവാനായി നിന്നമേൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ അവരിലേക്കും പകരപ്പെട്ടിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്യുന്നു. ഈ ജനതയെ നയിക്കുവാനായിട്ടുള്ള ഒരു വലിയ ബേർഡൻ മോശയെ യഹോവയായ ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മോശയോട് യഹോവയായ ദൈവം പറയുന്നു, നിന്നോടുകൂടെ ഇരുന്ന് ജനത്തിൻ്റെ ഭാരം വഹിപ്പാനായി വേറെ 70 പേരെയും കൂടെ സമാഗമന കൂടാരത്തിൻ്റെ അടുത്ത് നിന്നോടൊപ്പം നിർത്തുക എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് യേശു കർത്താവ് താൻ കടന്നു പോകുന്ന ഇടങ്ങൾക്ക് മുമ്പ് കൂട്ടുവേലക്കാരായി 70 ആളുകളെ, വേറെ വേദഭാഗത്തിൽ 72 എന്ന് പറയുന്നുണ്ട്, ഇരുണ്ട് ഇരുണ്ടായി അവരെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവർക്ക് ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് യേശു അവരെ അയക്കുന്നത്. ഈ വേദഭാഗത്തു നിന്ന് 3 ചിന്തകൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പങ്കുവെക്കണം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ഈ 70 ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. ചോയ്സ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ്. 70 ആളുകളെ യേശു കർത്താവ് തനിക്ക് മുന്നോടിയായി ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകി, വ്യക്തമായ ചില ഉത്തരവാദിത്വങ്ങൾ നൽകി ആണ് യേശു കർത്താവ് ഈ 70 ആളുകളെയും പറഞ്ഞു വിടുന്നത്. വി ആർ ഓൾ ചോസൺ പീപ്പിൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രാജകീയ പുരോഹിത വർഗമായി, പുതിയ നിയമസഭയായി, ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്നതായ ഞാനും നിങ്ങളുമെല്ലാം ഈ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. ഇത് പ്രത്യേകം ചില ആളുകൾക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു ശുശ്രൂഷ എന്നുള്ളത് മാത്രമല്ല, പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആളുകളെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മഹത്വകരമായ ആ ശുശ്രൂഷയ്ക്കായി ആ കൂട്ടുത്തരവാദിത്വത്തിലേക്ക് ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി പോലെ ദൈവം നമ്മളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. ചോയ്സ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമ്മളെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വലിയ കൂട്ടുത്തരവാദിത്വത്തിലേക്ക്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? നമ്മുടെ ഉത്തരവാദിത്വം യേശുവിൻ്റെ സാക്ഷികളായി നിലനിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ ആക്കിയിരിക്കുന്നതായ ഇടങ്ങളിൽ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാറുണ്ട്,
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ജീവിക്കാറുണ്ട്. എന്നാൽ ഈ രാവിലെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ജീവിക്കുവാനായി കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ജീവിക്കുവാനായി ഒരു മണിക്കൂറെങ്കിലും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നലെയും നമ്മളിൽ വളരെ വ്യക്തമായി യോശുവയുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ കേട്ടല്ലോ, യോശുവയുടെ താല്പര്യം അവൻ്റെ ഇഷ്ടം നിർവഹിക്കുകയല്ല, പിന്നെയോ ദൈവം എന്താണോ പറയുന്നത് അതിനെ കേൾക്കുവാനായി ഒരു വലിയ വിനയം യോശുവയ്ക്കുണ്ടായിരുന്നുവെന്ന് നമ്മൾ ഇന്നലെ കേട്ടു. ഞാൻ ഒറീസയിലെ ശുശ്രൂഷ കഴിഞ്ഞ് തെക്കൻ തിരുവിതാംകൂർ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, സൗത്ത് ട്രാവൻകൂർ മിഷൻ ആ പ്രദേശങ്ങളെ കടന്നു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതായ ഒരു പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, മാർത്തോമാ സഭ എന്ന് പറയുന്നത് അനുഗ്രഹീതരായ ആത്മീയ നേതാക്കന്മാരെ കൊണ്ട് അനുഗ്രഹീതരാണ് ഈ സഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പൊസിഷനിലേക്ക് ഇരിക്കുന്ന ആളുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. തെക്കൻ തിരുവിതാംകൂർ മേഖലകളിലൊക്കെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പട്ടക്കാരൻ്റെ കീഴിൽ 5-6 ഇടവുകളൊക്കെ ഉള്ളപ്പോൾ തിരുവനന്തപുരം സിറ്റി പാരീഷിലെ റിട്ടയർ ചെയ്തതായ അനേക ആളുകൾ കുടുംബമായി വന്ന് ഇങ്ങോട്ട് ചോദിച്ച് എന്തെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അവർ വന്ന ഞായറാഴ്ചകളിൽ അവരോടൊപ്പം ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു, ദൈവവചനം പഠിപ്പിക്കുവാനായി ശ്രമിക്കുന്നു. തെക്കൻ തിരുവിതാംകൂർ മേഖലയിലെയൊക്കെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ തിരുവനന്തപുരം സിറ്റി പാരീഷിലെ നമ്മുടെ ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ടായ മിഷൻ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെ ഉള്ള മിഷൻ ഫീൽഡുകളിലേക്ക് 6-3 കുടുംബമായി അങ്ങ് പോവുകയാണ്. അവിടെ പോയി താമസിച്ച് അവിടെയുള്ളതായ സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഒക്കെ വലിയ താല്പര്യം കാണിക്കുന്നതായ ആളുകൾ. നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് ഡയസിസിനിൽ അനുഗ്രഹീതമായ മിഷൻ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. എത്ര പേർക്ക് ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഒന്ന് പോകുവാനോ കാണുവാനോ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, എത്ര പേർക്ക് ഇതൊക്കെ സാധിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ട കാര്യം, മെക്സിക്കോ മിഷനുണ്ട്, നേറ്റീവ് അമേരിക്ക മിഷനുണ്ട്, ഒത്തിരി മിഷൻ പ്രവർത്തനങ്ങൾ ഈ ഭദ്രാസനം ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ പറയും കുഞ്ഞുങ്ങളൊക്കെ പൊക്കോട്ടെ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ പോകാറുണ്ട്. എന്നാൽ ഒരു വോളണ്ടിയറായി നമ്മൾ സ്വയം നിയോഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിനെ ഒരാൾക്കൂടെങ്കിലും പങ്കുവെക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. ചോയ്സ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, നമ്മളെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യക്തമായ ചില ഉദ്ദേശം ദൈവത്തിനുണ്ട്, നമ്മുടെ ഉദ്ദേശപ്രകാരം ജീവിപ്പാനല്ല, പിന്നെയോ ദൈവത്തിന് വ്യക്തമായി ഈ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് കർത്താവിനെ സാക്ഷിയായി നിൽക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ വിനയപ്പെടുത്തുവാനായി ഈ പ്രഭാതത്തിൽ സാധിക്കട്ടെ. രണ്ട്, ഈ വേദഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും യേശു കർത്താവ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെരുപ്പും പൊക്കണവും നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും നിങ്ങൾ വന്ദനം ചെയ്യരുത്, ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവിടെ തന്നെ നിങ്ങൾ പാർക്കണം, അവർ നിങ്ങൾക്ക് തരുന്നതൊക്കെ നിങ്ങൾ ഭക്ഷിക്കണം, വീട് മാറി മാറി നിങ്ങൾ മാറി മാറി പോകരുത്, ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ മടങ്ങി പോരണം. ഇതെല്ലാം യേശു കൃത്യമായി 70 പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഉത്തരവാദിത്വ മേഖലയിലെ നിഷ്ഠയും ശിക്ഷണവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരു ദൈവം തമ്പുരാൻ നമ്മളെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ജീവിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും വ്യക്തമായ ഒരു ഡിസിപ്ലിനായ ഒരു ജീവിതാനുഭവം അല്ലെങ്കിൽ ഒരു ജീവിതക്രമം ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. നിഷ്ഠയും ശിക്ഷണവും നമുക്ക് ആവശ്യമാണ്. ലോയൽറ്റി ആൻഡ് ഡിസിപ്ലിൻ ഇൻ
ഇൻ ദ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വ മേഖലയിലെ നിഷ്ഠയും ശിക്ഷണവും വളരെയധികം ആവശ്യമാണ്. വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്, ചില ശിക്ഷണങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ശിക്ഷണമുള്ളവർക്ക് മാത്രമേ വിളിയിലും തിരഞ്ഞെടുപ്പിലും നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയും ജീവിക്കുവാനായിട്ടല്ല, പിന്നെയോ വ്യക്തമായ ചില ശിക്ഷണബോധത്തോടുകൂടി, വ്യക്തമായ ചില ഡിസിപ്ലിനോടുകൂടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ കൺവെൻഷൻ യോഗത്തിൽ ദാനിയേലിനെ പറ്റി നമ്മൾ കേട്ടല്ലോ. ദാനിയേലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ഡിസിപ്ലിനായിട്ടുള്ള ലൈഫ്, ഒരു ചെറുപ്പക്കാരൻ, എന്തെല്ലാം ആകർഷണം ഉണ്ടായിരുന്നു ആ രാജകൊട്ടാരത്തിൽ, എന്നാൽ പലതും വേണ്ട എന്ന് പറയുവാൻ, ചിലതൊക്കെ വേണ്ട എന്ന് വെക്കുവാനായി ദാനിയേലിന് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ഒരു ശിക്ഷണ മനോഭാവം നമുക്കുണ്ടാകണം. ചിലതൊക്കെ വേണ്ട എന്ന് പറയുവാൻ, ചിലതൊക്കെ വേണ്ട എന്ന് വെക്കുവാൻ, ചിലതിനോടൊക്കെ നോ എന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. എങ്ങനെയും നമുക്ക് ജീവിക്കാം എന്നുള്ളത് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഓർക്കണം. ഉത്തരവാദിത്വ മേഖലയിലുള്ള നിഷ്ഠയും ശിക്ഷണവും യേശു കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. ഒന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. രണ്ട്, ഉത്തരവാദിത്വ മേഖലയിലെ നിഷ്ഠയും ശിക്ഷണവും. മൂന്ന്, എന്താണ് പരമപ്രധാനമായ ദൂത്? എന്തിനു വേണ്ടിയാണ് യേശു ഇവരെ ക്ഷണിച്ചത്? ഒമ്പതാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിൽ രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുവിൻ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ ടു യു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുവിൻ. ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ എടുത്തു വരുമ്പോൾ യോഹന്നാന്റെ പ്രസംഗം മുഴുവൻ ഇതല്ല, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം മുഴുവൻ ഇതായിരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവീൻ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ ടു യു. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. ഇതായിരുന്നു യോഹന്നാന്റെ പ്രസംഗം മുഴുവൻ. തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് യേശു പറയുന്നതാണ്, നിങ്ങളും പോയി പറയേണ്ടതാണ്. എന്താണ് പറയേണ്ടത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത്. നാം സ്വയം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നവരായി തീരുകയും അതോടൊപ്പം മറ്റുള്ളവരെ കൂടെ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായി സഹായിക്കുന്നവരായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ മൂന്ന് ദിവസത്തെയും കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഞാൻ അവസാനം പറയുകയുണ്ടായല്ലോ, നമുക്കുണ്ടാകേണ്ട ജീവിത വിശുദ്ധിയും വെടുപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളുമാണ്. അതിനുവേണ്ടി സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനായി വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി ഏൽപ്പിച്ചു കൊടുക്കുന്ന പുണ്യനാളുകളാണ് ഈ നാളുകൾ. അതുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഒരുങ്ങുവാൻ എന്നാണ് എന്ന് നമുക്കറിയത്തില്ല, എന്നാൽ ഈ ദൈവരാജ്യത്തിനു വേണ്ടി ഒരുങ്ങുവാനും ദൈവരാജ്യത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാനും അതിനുവേണ്ടി അനേകരെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും വിനയപ്പെടുത്തുവാനും ഈ പ്രഭാതത്തിൽ സാധിക്കട്ടെ. കൂട്ടുത്തിരുവാദത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, നമ്മളെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? യേശു കർത്താവ് ഈ ഭൂമിയിൽ എന്താണോ ചെയ്തത് അതേ ഉത്തരവാദിത്വം ദൈവം ഇന്ന് നമുക്ക് നൽകുന്നു. ഈ വലിയ ഈക്വൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. രണ്ട്, ഉത്തരവാദിത്വ മേഖലയിലെ നിഷ്ഠയും ശിക്ഷണവും, ഒരു ഡിസിപ്ലിൻ ലൈഫ് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക്. മൂന്ന്, ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുക, ദൈവരാജ്യത്തിനു വേണ്ടി ഒരുങ്ങുക,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയുക. ദൈവരാജ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രിയമുള്ളവരെ, ഈ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പരമപിതാവേ, വിശുദ്ധ ദിവസം കേട്ട വചനത്തിനായി നന്ദിയോട് സ്തോത്രം. 70 ആളുകളെ നീ തിരഞ്ഞെടുത്തു. 70 ആളുകൾക്കും ഒരു കൂട്ടുത്തരവാദിത്വം നീ നൽകി. കർത്താവേ, നിന്റെ വലിയൊരു രക്തത്താൽ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. കൂട്ടുത്തരവാദിത്വത്തിൽ നിലനിൽക്കുന്നവർ സ്വയം ശിക്ഷണം ഉള്ളവരായി, സ്വയം നിഷ്ഠയുള്ളവരായി ജീവിപ്പാനായി, നീ പറയുന്നതുപോലെ ജീവിപ്പാനായി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം ഒരുങ്ങുക, ദൈവരാജ്യത്തിലേക്ക് അനേകരെ ആകർഷിക്കുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഈ കഴിഞ്ഞ 3 ദിവസവും മാറ്റമില്ലാതെ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ അനുഗ്രഹീതമായി കേട്ടു. ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ തന്നെ വെണ്മയുള്ളതാക്കി തീർക്കുവാൻ, ഞങ്ങളുടെ കളങ്കങ്ങളെയും പാപങ്ങളെയും ഏറ്റുപറയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, സ്വയം ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഈ വലിയ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് അടുപ്പിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം തമ്പുരാൻ എടുക്കണം, തുറന്നുള്ള ശുശ്രൂഷയിലും സാന്നിധ്യം കൂടിയിരിക്കണം. യേശു ശിഹാമൂലം ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റുതെന്ന് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. ദോസ് ഹു കം പ്രിപ്പയർ ഫോർ ദി ഹോളി കമ്മ്യൂണിയൻ, പ്ലീസ് സ്റ്റാൻഡ് ആൻഡ് റിപ്പീറ്റ് ദ പ്രയർ ഓഫ് കൺഫഷൻ ആഫ്റ്റർ മീ. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്നിമറിയാവുന്ന ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പശ ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദിപ്പിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. എൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവെ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിയും കുറ്റത്തരമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിന്നേഴ്സ്ഡ് യു, ഓ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇൻ തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്. ഐ ആം സോറി വിത്ത് ഓൾ മൈ ഹാർട്ട് ഫോർ ദീസ് മൈ സിൻസ്. I believe in your promise that you will receive all those who truly repent. O Lord, who is merciful and full of grace, accept me even as you accept the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation. And bring me to life and wholeness. Amen. സത്യമായി അനുദപിച്ച് തങ്ങളെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ കുർബാന നൽകുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. നമ്മൾ കർത്താവിൻ്റെ തിരുശരീരമായിരിക്കുന്ന അപ്പം നൽകുന്നത് കൈകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ കൈകൾ കാണിക്കുമ്പോൾ അപ്പം താഴെ പോകാത്ത രീതിയിൽ കൈ കുമ്പിളാക്കി
വലതു കൈയിൽ അപ്പം സ്വീകരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ കൈ ക്രമീകരിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പിന്നീട് വീഞ്ഞ് കപ്പിലാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഓരോന്ന് എടുക്കുകയും ചെയ്യാവുന്നതാണ്. കയ്യസൂരി ഉണ്ടായിരിക്കുന്നതല്ല, എന്നാൽ ആ പ്രാർത്ഥനകളുണ്ടായിരിക്കും. നിങ്ങളെ തിരിഞ്ഞ് ഞാൻ വണങ്ങുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം അന്യോന്യം വിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വണങ്ങുകയും ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ഈ ശുശ്രൂഷയെ കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവേക്ക് നിത്യമായിരിക്കുന്ന നിരപ്പം സമാധാനവും സത്യസ്നേഹവും എല്ലായ്പ്പോഴും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധവാക്യം സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കർണയുടെ കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുടെ കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും സമാധാന മനുഷ്യർക്കുള്ളതായ നിന്റെ നല്ല അവസാനത്തിന് യോഗ്യരാക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും മരിച്ചു തുറവായിരിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും പഠിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവ് സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശ്വ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഇടവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നേൽക്കുന്ന ഉയരത്തിൽ
ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. സത്യേക ദൈവമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധരുമായി ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും നാവ് കൊണ്ടും സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും. കർത്താവേ, കാണപ്പെടാവതല്ലാത്ത കൂട്ടങ്ങളോടും എണ്ണപ്പെടാവതല്ലാത്ത നിരകളോടും വിശ്വാസമുള്ള നിന്റെ ജനമൊക്കെയും ആത്മീയമായി യോജിച്ചിരുന്നുകൊണ്ട് ശ്രാപേന്മാരെ പോലെ മുമ്പടങ്ങായി നിന്നെ ആർത്തിയൊല്ലുന്നു. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പേൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു. ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വേദി നിന്നും വല്ലത്തിൽ നിന്നും കലർത്തിയതുമായ കാസായും താൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച തന്റെ വിശുദ്ധ ആശ്രയമാർക്ക് കൊടുത്തു. എല്ലാവരും ഇതുകൂടെ പേര് തന്നേർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനം മാത്രം കൊടുക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോലും അന്നമന്നത്തെ പ്രസ്താവിക്കുന്നു. എല്ലാവരും അവനവനെ പ്രവർത്തികൾ പോലെ നിന്നെ നിന്റെ പ്രതിഫലം കൊടുക്കുന്നതായി നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളോടുകൂടെ വിസ്മീനീയമായ അത്ഭുതകരമായി നിന്റെ രക്ഷണി വ്യാപാരവും ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നവയല്ല. ഇത് ഏതുവായിട്ട് നിന്റെ സഭയിൽ നിന്റെ ഇടവുകയും നിന്നോട് നിമുഖാന്തരം നിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു കൊല്ലുന്നു. കർത്താവേ, ഞങ്ങളോട് തുമല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തുമല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തുമല്ലി ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കർത്താവേ ശുമശികാട് തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായുള്ള വീഞ്ഞ നമ്മുടെ കർത്താവേ ശുമശികാട് തിരക്തമായിരിപ്പാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദിക്കുന്നവരാക്കി തീർക്കണമേ.
ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കോസ് മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാ തിയഡോഷ്യസ് സബ്രഗൻ മെത്രാപ്പൊലീത്തായും യാക്കി മാർ കൂർലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാർ തിമത്യോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെവാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശമാശമാശമായ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ നിന്റെ വിസർഗാട് ദാനങ്ങൾ അവർ കൊടുത്ത് അവരെ എൻ്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ ദൈവമായ കർത്താവെ എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യാന്തരമാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായും ഈ രാജ്യത്തിൻ്റെയും ഫാദർ റിപ്പബ്ലിക്കിൻ്റെയും അധ്യക്ഷന്മാർക്കും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞാനോ അറിയുന്ന മീന വിശാലമയസും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത നിന്റെ നോട്ടത്തിന് കീഴവരെ നടത്തേണമേ കർത്താവേ സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാനം നാൾ നിവർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അല്പസമയം വേർതിരിക്കാം. ഈ വിശുദ്ധ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന ആ വലിയേറിയ അവസരത്തിനും പദവിക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ വ്യാപരിച്ചല്ലേ ദൈവകൃപയ്ക്കായിട്ട് നിങ്ങളോട് സ്തോത്രം ചെയ്യാം. വചന കേൾവി ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നിലനിർത്തുവാനും തമ്പുരാനെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഇടവരുൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായി രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കൊറോണയുടെ പ്രയാസങ്ങളിലൂടെ ഭാരപ്പെടുന്നവർ, മറ്റ് പലവിധമായ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവമേ നീ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ നമുക്ക് പ്രത്യേകം ദൈവസന്നിധി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്തതായി സ്വർഗീയമായ സമാധാനം പ്രിയപ്പെട്ട ആ മക്കൾക്ക് അവിടെ നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈ നാളുകളിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം.
സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർക്കാം. കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലവിധമായ മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പഠനം ഈ നാളുകളിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യൗവനക്കാരോട് കൂടിയിരിക്കണേ എന്ന് അപേക്ഷിക്കും. പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കന്മാരെ കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡെലിവറി കഴിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ ലഭിച്ചിരിക്കുന്ന യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ദൈവകൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ ഡെലിവറിക്കായി ഒരുക്കപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികളെ പ്രത്യേകം ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായൊരു ഡെലിവറിയൊക്കെ നിന്റെ മക്കൾക്ക് ലഭിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വരുന്ന സാറ്റർഡേ മെത്രാപ്പൊലിത ആസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന അഭിയോനിയ ഗ്യൂറിസ്മ തിയഡോഷ്യ സഫ്രഗൻ മെത്രാപ്പൊലിത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ സഭയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഇന്നിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി പ്രവർത്തിപ്പാൻ പ്രിയ ദേവദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് സാറ്റർഡേ നടക്കുന്നതായ സർവീസിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ തിരുമേനിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസനത്തിന് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാം. ഭദ്രാസന എപ്പിസ്കോപ്പയ്ക്ക് വേണ്ടി, ഫിലോസോഫ് തിരുമേനിക്ക് വേണ്ടി, സെക്രട്ടറിയേറ്റിന് വേണ്ടി, കൗൺസിൽ മെമ്പേഴ്സിന് വേണ്ടി, മറ്റ് പ്രവർത്തകരെയൊക്കെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ ഒരു ഇലക്ഷൻ പ്രോസസ്സിലൂടെയൊക്കെ കടന്നുപോയി. ദൈവമേ, സകലവിധമായ തർക്കങ്ങളും ഭിന്നതകളും പ്രയാസങ്ങളും ഒക്കെ മാറുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. സമാധാനപരമായി പുതിയ ഭരണകർത്താക്കൾ നേതൃത്വം കൊടുക്കുവാനായിട്ട് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സംസ്ഥാനങ്ങളെയും നമുക്ക് ഓർക്കാം. കൊറോണയുടെ പ്രയാസങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ അവിടെ പാർക്കുന്നല്ലോ. അവരെയൊക്കെ അവരെ ദൈവമേ കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്ത് നിന്ന് ഈ വിപത്ത് പൂർണ്ണമായി മാറുവാൻ ദൈവമേയോട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഇടവകയുടെ സകല ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് ഡിസംബർ മുമ്പ് അത് പൂർത്തീകരിപ്പാനായി ദൈവം കൃപ ചെയ്യണമേ എന്ന് അപേക്ഷിക്കും. ഇടവക ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഇടവക ജനങ്ങളിലെല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദേവാലയത്തിലിരുന്നും ഭവനങ്ങളിലിരുന്നുമൊക്കെ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും മൗനമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അറിയിക്കാം. യേശു മിശിഹാ മൂലം ഞങ്ങളവിടെ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമാകാനും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷിക്കാതെ ഞങ്ങളെ ദുഷ്ടിച്ചുകൊള്ളണമേ, എന്നോട് നാരായണ ശക്തിയും മഹത്വവും എന്നേക്കും നിൽക്കുന്നതാകുന്നു. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്വത്തിൽ ലേഖത്തുമുള്ളതുമായ തത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മാത്രമേ ഞങ്ങളോട് ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിമെടുപ്പമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധരോഹായിരിക്കും സ്തുതി. തന്റെ കർണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനയുടെ വിലയേറെ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവരും നിവൃത്തി വരുത്തുന്നതുമായ ജീവന വിശുദ്ധമുള്ള ഏകുറുകായി നമ്മോടുകൂടെ കർത്താവിനൊരു നാമം മാത്രമല്ല നിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉറച്ചു നിയമം ഞങ്ങളുടെ വർഗത്തിന്റെ നേക്കമുള്ള ഒതുക്കത്തിനുമായി പരിപാലിക്കുന്നതുമായ ദേവോത്ര പാവരികാരം ചെയ്തിരിക്കുന്ന നിന്റെ ആകത്താൽ നിന്റെ ഇടയാർക്ക് പാമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ കാണപ്പെടാവതല്ലാത്ത വലതുര നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ
എന്നേക്കും ദർശനവും പ്രസാദനമായ ഗാൽഗത്താടി ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചെന്നപ്പെട്ടതുമായ വിലവധിക്കാതല്ലാത്ത ദൃശ്യത്തുകളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാട് ഈ കൂട്ടത്തെ വാഴ്ത്തണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിക്കുന്നതിനുമേലും അവയെ കൈക്കൊള്ളുന്നതിനുമേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നതുമായ എല്ലാവരുടെയും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദര കണ്ണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആമേൻ. ഞങ്ങളെ കർത്താവേ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ദയതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഉത്തരമല്ല നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും സ്വർണവുമേ നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനമായി കാൽകുത്താടി ഉയരത്തിൽ വെച്ച മുറിക്കപ്പെട്ടതും ചെന്നപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. Jingle bells.
അനുസരി പോർക്കു ദൈവം തന്നാത്മാ ദാനത്തെ നൽകുന്നു നിറവ സർവവൈരികളെയും ജയിച്ചവർ ജീവനിൽ വാണിടുന്നു സദാ കർത്തനെ ചിന്തവാക്കു ക്രിയയാലുമേ സന്തതം നിന്നെ അനുസരി ചീടാൻ നിൻ തുണ നൽകനീക്കു സദാ അനുസരിക്കുന്നു ദൈവമാക്കൾ ദിനവും കൃപയിൽ വളരും ദൈവത്തോടു ചോദിച്ചിടുന്നതെല്ലാം സർവദാ ലഭിക്കും അവർക്കു കർത്തനെ പൂർണമാ ചിന്തവാക്കു ക്രിയ സന്തതം നിന്നെ അനുസരി ചീടാൻ നിൻ തുണ നൽകനീക്കു സദാ പുഷ്ടിയുള്ള ഗോതമ്പ് കൊണ്ടവരെ ഭ്രഷ്ടമായി പോഷിപ്പിക്കും അവൻ ഞങ്ങളെ കർത്താവ് ഞങ്ങളെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളെ കർത്താവ് യേശു മശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതാ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്താ തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവധിക്കനും കുറ്റത്തരമായി തീരരുതേ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ സ്വർഗീയമായ നിന്നെ മേശുന്ന സംബന്ധിക്ക് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കണ്ണങ്ങളുടെ ബോധം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ തിരുശ്ശരത്തെ കേൾക്കണമെന്നാ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധരോഹാരുടെ കൂട്ടായ്മ ഞങ്ങൾ യോഗത്തിലുള്ളതായിട്ട് ആദ്യമുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ മലിനരെ ശുദ്ധന്മാരാക്ക മോഹാതുരരെ നിയന്ത്രിക്ക പീഡിതരെ പരിരക്ഷിക്ക കരുണ നിറഞ്ഞ പിതാവേന ആശേസുകളിൻ സാഗരമേ ഞങ്ങളെ
അണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. കർത്താവേ ശുശ്രൂഷദാസന്റെ പ്രാർത്ഥനാപേക്ഷകൾ കൈക്കൊണ്ട് നിന്റെ ഇടപെടുത്തങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. സഹോദര സഹോദരന്മാരും പ്രിയമുള്ളവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടുകൂടെ വിശുദ്ധവും മഹത്വമുള്ള തത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായി അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷനിൽ ചൊരിഞ്ഞ ദൈവകുറിപ്പിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി കൺവെൻഷനിൽ വന്ന് പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. അനൗൺസ്മെന്റ്സ്. ആദ്യം കൽപ്പനകളുള്ളത് വായിച്ചു കൊള്ളട്ടെ. സർക്കിൾ നമ്പർ 3. കർത്താവിൽ പ്രിയരെ, അഫ്യൂവിൻ്റെ ഡോക്ടർ ജോസഫ് മാർത്തോമ പത്രോപോലത്തെ തിരുമേനിയുടെ ദേഹവിയോഗത്തിന് ശേഷം 2020 ഒക്ടോബർ 27 കൂടിയ എപ്പിസ്കോപ്പൽ സിനഡ് നമ്മുടെ തിരുമേനിമാരുടെ ഭദ്രാസന ചുമതലയും അഫ്യൂവിൻ്റെ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപോലത്തെ തിരുമേനിയുടെ ചുമതലയിലുണ്ടായിരുന്ന വിദേശ ഇടപെടലുകളുടെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ചുമതലയിലും വരുത്തിയ പുനഃക്രമീകരണം ചുവടെ ചേർക്കുന്നു. 2020 ഡിസംബർ 1 മുതൽ ഇത് നടപ്പിൽ വരുന്നതാണ്. റൈറ്റ് റവൻ ഡോക്ടർ ഗീവറീസ് മാത്യോഡേഷ സഫറൻ മെത്രാപ്പോലിത്ത നിരണം മാരാമൺ ഭദ്രാസനം. റൈറ്റ് റവൻ ഡോക്ടർ യുആക്കി മാർക്കൂർലോസ് എപ്പിസ്കോപ്പ ഇപ്പോഴത്തെ ചുമതലയോടൊപ്പം മുംബൈ ഭദ്രാസനം. റൈറ്റ് റവൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഇപ്പോഴത്തെ ചുമതലയോടൊപ്പം റാന്നി നിലയ്ക്കൽ ഭദ്രാസനം. റൈറ്റ് റവൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ ഇപ്പോഴത്തെ ചുമതലയോടൊപ്പം കോട്ടയം കൊച്ചി ഭദ്രാസനം. റൈറ്റ് റവൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ ഇപ്പോഴത്തെ ചുമതലയോടൊപ്പം മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഭദ്രാസനം. വിദേശ ഇടവുകൾ താഴെ ചേർത്തിരിക്കുന്ന വിധം ക്രമീകരിച്ചിരിക്കുന്നു. ഖുവൈത്ത് സിറ്റി മാർത്തോമ സൗദി അറേബ്യ കോൺഗ്രിഗേഷനുകൾ നിരണം മാരാമൺ ഭദ്രാസനം. ബഹ്റിൻ മാർത്തോമ ബഹ്റിൻ സെൻറ് പോൾസ്
സതേൺ ആഫ്രിക്കൻ ഇമ്മാനുവൽ നൈജീരിയ ലാബോ സെൻറ്റ് തോമസ് കോട്ടയം കൊച്ചി ഭദ്രാസനം അഹമ്മദ് ഇമ്മാനുവൽ ഡൽഹി ഭദ്രാസനം താഴെ പറയുന്ന സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനം പുനഃക്രമീകരിച്ചിരിക്കുന്നു റൈറ്റ് റവറൻ ഡോക്ടർ ഗീവർഗീസ് മാ തിയോഡോഷ്യ സഫ്രകൻ മെത്രാപ്പോലിത്ത മാർത്തമ പബ്ലിക്കേഷൻ ബോർഡ് നിക്കോൾസൺ സിറിയൻ ഗേൾസ് സ്കൂൾ സ്നേഹഭവൻ കോമ്പാടി റൈറ്റ് റവറൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ കുമ്പനാട് ചെറുകോൾ ITI റൈറ്റ് റവറൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ Department of Sacred Music and Communications, St. Thomas Mission Hospital, Katana. Right Reverend Dr. Gregorios Mar Stephanos Episcopa, Isho Mar Timotheos Center for Evangelism and Rural Development, Sihora. Right Reverend Dr. Thomas Mar Titos Episcopa, St. Thomas TTA Tiruvalla, Marthoma Nabodia Movement Society, Marthoma College of the ഹിയറിംഗ് ഇമ്പീരിയർ ചേർക്കള കാസർഗോഡ് പ്രിയരെ പുതുതായി ചുമതലയിലെത്തിയിരിക്കുന്ന തിരുമേനിമാർക്ക് ആവശ്യമായ ദൈവകൃപ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുകയും കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കത്തക്ക വിധം ഏവരും സഹകരണങ്ങൾ നൽകണമെന്നും ഉത്ബോധിപ്പിച്ചുകൊള്ളുന്നു കൃപ നിങ്ങളുടെ ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് തിരുവല്ല പുലാത്തിനിൽ നിന്നും 2020 നവംബർ 6 ഡോക്ടർ ഗീവർഗീസ് മാ തിയോഡോഷ്യസ് സഫ്രകൻ മെത്രാപ്പോലിത്ത രണ്ടാമത് ഉള്ള ഒരു കൽപ്പന വേണ്ടി സർക്കുലർ നമ്പർ 102 കർത്താവിൽ പ്രിയരെ കഴിഞ്ഞ 13 സംവത്സരങ്ങളായി മലങ്കര മാർത്തോമ സുറേനി സഭയുടെ മെത്രാപ്പോലിത്തയായി അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച് 2020 ഒക്ടോബർ 18 ഖത്തർ സന്നദ്ധയിലേക്ക് ചേർക്കപ്പെട്ട ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു 2020 ഒക്ടോബർ 18 മുതൽ അഭിയന്ത ഡോക്ടർ ഗീവർഗീസ് മാ തിയോഡോഷ്യസ് സഫ്രകൻ മെത്രാപ്പോലിത്ത തിരുമേനി മെത്രാപ്പോലിത്തയുടെ ചുമതലകൾ നിർവഹിച്ച് വരികയായിരുന്നുവല്ലോ 2020 ഒക്ടോബർ 27 സമ്മേളിച്ച എപ്പിസ്കോപ്പൽ സിനഡിൻ്റെയും 2020 നവംബർ 6 കൂടിയ സഭാ കൗൺസിലിൻ്റെയും ആലോചനയോടുകൂടി 2020 നവംബർ 14 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലിത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കി കൂതാശ്ചെയ്ത മധുമായിൽ വെച്ച് അഭിനന്ദിയ ഡോക്ടർ ഗീവർഗീസ് മാ തിയോഡോഷ്യസ് സഫ്രകൻ മെത്രാപ്പോലിത്ത തിരുമേനിയെ മാർത്തോമ മെത്രാപ്പോലിത്തയായി സ്ഥാനാഹരണം ചെയ്യുന്ന ശുശ്രൂഷ നടത്തപ്പെടുന്നതിന് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ക്രമീകരണങ്ങൾ ചെയ്തു വരുന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു തുടർന്ന് രാവിലെ 11 മണിക്ക് അനുമോദന സമ്മേളനം നടക്കും സഹോദര സഭകളിലെ മേലധ്യക്ഷന്മാരും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും ആശംസകൾ നരും ഈ വിശ്വ ശുശ്രൂഷയിൽ ദൈവകൃപ വ്യാപരിക്കുന്നതിനും 22 മാർത്തോമയായി സ്ഥാനാഹരാകുന്ന അഭ്യന്ത തിരുമേനിക്ക് സമൃദ്ധമായ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും എല്ലാവരോടും മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നു COVID-19 പ്രോട്ടോക്കോൾ പ്രകാരം സർക്കാർ നിബന്ധനകൾ പാലിച്ച് മാത്രമേ ശുശ്രൂഷയിലും അനുമോദന സമ്മേളനത്തിലും ആൾക്കാർക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സ്ഥാനാവശ്യ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും വീക്ഷിക്കുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ നിങ്ങളുടെ ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് തിരുവല്ല സഭാ ഓഫീസിൽ നിന്നും 2020 നവംബർ 6 ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് എപ്പിസ്കോപ്പ റെഗുലർ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് സൺഡേ വി വിൽ ഹാവ് ഇംഗ്ലീഷ് ഹോളി കമ്മ്യൂണിയൻ സർവീസ് അറ്റ് 10:30 AM റെവറൻ തോമസ് കെ മാത്യു വിൽ ലീഡ് ദിസ് സർവീസ് Inviting families of account numbers 76 to 150 to attend the Holy Communion service on coming Sunday. Online sign-up will open today evening. Deadline to submit your registration on Friday, November 13th. Salem South Prayer Group will be assisting with the lesson reading. Tuesday prayer at 6:30 PM through conference call. Wednesday fasting prayer at 9:30 AM through conference call. Friday at 7 PM youth fellowship in-person meeting at the church. Saturday at 6:30 PM common prayer through Zoom. Zoom conference call. General announcements. Youth fellowship announcements. Youth fellowship election for 2021 year will be held on November 20th at 7 PM at church and also on Zoom. All youth fellowship and high school fellowship members are requested to join. This year, the youth fellowship will be hosting an annual Operation Christmas Child Packing Party.
on November 15th at 3 p.m. at church. Donations and sign-up lists for boxes can be found on our on the Youth Fellowship email or on the church website or by asking committee members for the link. Items can be dropped off on the 13th at the church or on 15th after service. Please be sure that if you are ordering from Amazon, the package will arrive before November 13th. And CBAB Youth Fellowship Secretary. Announcement from Southeast Region Suvishesha Sevia Sangam. Our next Bible study under the initiative of Southeast Region Sevia Sangam will be held on November 12th, Thursday at 8 p.m. Mrs. Lisha Susan Chako, Baskiamo, Reverend Jinson K. Matthew, Assumption Martha Church, Philadelphia, will lead us from the Book of Acts of Apostles, requesting all of your prayerful presence to learn from the Word of God. Reverend Jinu Abraham, President, Dr. Mariam Abraham, Secretary. UNS Sikkim announcement. Thanks to all for your support being received for the activities of Bartholomew UNS Sikkim of Diocese of North America. Saga registration and membership registration for the year 2021 to the Kendra UNS Sikkim and Diocese UNS Sikkim is being started. Two lists of Sikkim UNS Sikkim members, one list with information of the members in the age group 12 to 35, another list with information of the members in the age group 12 to 45, prepared with the signature of the vicar. Registration fee of $30 should be sent before December 31st, 2020 to the Diocese UNS Sikkim Vice President Reverend Sam T. Matthew. All information as requested in the attached membership list should be included. This will be an official membership list of Sikkim, Shaga Sikkim, UNS Sikkim. Parish vicar should keep one copy. One copy should send it to the registration regional UNS Sikkim President. Only those whose names are in the list will be able to have official possession of the UNS Sikkim and be able to participate in Kalamela. List received after December 31st, 2020 will not be considered. Everyone, continued prayer and cooperation are requested for all the activities of the UNS Sikkim. With the prayers, B.G. Jobi, Diocesan UNS Sikkim Secretary. അവസാനമായിട്ട് ഇന്ന് നമുക്ക് 1:30 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് 1:30 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും 1:30 ആകുമ്പോൾ അതിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയൊരാഴ്ച ഇവിടെ നേരുകയും ചെയ്യുന്നു. താങ്ക് യു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന നല്ല കൂടിവരവിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും വിനയത്തോടും പുതുക്കത്തോടും ജീവിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഇവിടെ നിന്നിട്ട് മാത്രമേ പോകാവുള്ളൂ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ദൈവരാജ്യം അടുത്തിരിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ ഒരുക്കുവാനും മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എവിടെയെല്ലാം ആക്കിയോ അവിടെല്ലാം വിശ്വസ്തരായി സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മടങ്ങിപ്പോകുമ്പോൾ തിരുസാന്നിധ്യം കൂടിയിരിക്കണം. ഇന്നത്തെ ആരാധനയിൽ വിവിധ തരത്തിൽ സഹകരിക്കുകയും ഇതിൽ പ്രയത്നിക്കുകയും ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. സംബന്ധിച്ചെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. വേർപാട് ദുഃഖത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. യേശുബലം പ്രാർത്ഥിക്കുന്നു. ഏതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.